പ്രിയപ്പെട്ടവരെ കഥകൾ പറയുന്ന കാര്യങ്ങൾ എന്ന പേരിലുള്ള സുദീർഘമായ ഒരു പരമ്പരയാണിത് ഓരോ എപ്പിസോഡിലും ഓരോ മനുഷ്യരെ നമ്മൾ പരിചയപ്പെടും അതിലെവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും അവരുടെ ഐതിഹാസികമായ കഥകൾ പറയുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നതാണ് പ്രസക്തം എറിക് യുവാൻ എന്ന ക്രാന്തദർശിയായ മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ചൈനയിലെ ഷാങ്സോങിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഒരു ജിയോളജി എഞ്ചിനീയറുടെ മകനായി എറിക് ജനിച്ചത് പഠനകാലത്ത് തന്നെ അവൻ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലെ ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റ് പണം സമ്പാദിച്ചു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഷാങ്സോങ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് യുവാന് ഒരു പ്രണയമുണ്ടായിരുന്നു പക്ഷേ അവന്റെ കാമുകി മറ്റൊരു കോളേജിലാണ് പഠിക്കുന്നത് വീട്ടിൽ നിന്നും കോളേജിലേക്കുള്ള യാത്രക്കാണെങ്കിൽ അവന് മണിക്കൂറോളം ട്രെയിനിൽ ചെലവഴിക്കണം ഈ കാരണങ്ങളാൽ കാമുകിയെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ യുവാന് വളരെ അപൂർവമായി ലഭിച്ചിരുന്നുള്ളൂ അത്തരത്തിൽ നിരാശ നിറഞ്ഞ യാത്രകൾക്കിടയിൽ ഒരു വിചിത്രമായ സ്വപ്നം യുവാന്റെ മനസ്സിൽ ചേക്കേറി താനിരിക്കുന്ന അതേ സ്ഥലത്തിരുന്നു കൊണ്ട് അവളുമായി തനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സ്വപ്നം അവനങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നു ഇതിനിടെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ബീജിംഗിൽ താമസിക്കുന്ന സമയത്ത് യുവാന് ജപ്പാനിൽ വെച്ച് നടക്കുന്ന ഒരു നാല് മാസക്കാല ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി അവിടെ വെച്ച യുവാൻ ബിൽഗേറ്റ്സിന്റെ പ്രസംഗം കേൾക്കാനിടയായി അതവനിൽ പുതിയൊരു സ്വപ്നം കോറിയിട്ടു അമേരിക്ക പക്ഷേ ഇംഗ്ലീഷ് ഭാഷ അവന് മുന്നിൽ ഒരു പ്രധാന തടസ്സമായി നിന്നു എങ്കിലും അവൻ അമേരിക്കൻ വിസയ്ക്ക് ശ്രമിച്ചുകൊണ്ടേയിരുന്നു രണ്ടു വർഷത്തിനിടയിൽ എട്ട് തവണയാണ് യുവാന് അമേരിക്കൻ വിസ നിഷേധിക്കപ്പെട്ടത് എന്നോർക്കണം എങ്കിലും ഒമ്പതാമത്തെ തവണ തന്നെ അവൻ അമേരിക്കൻ വിസ ലഭിച്ചു പല ഭാഗ്യാന്വേഷികളെയും പോലെ അമേരിക്കയിലെ സിലിക്കൻ വാലി എന്ന സ്വപ്ന ഭൂമിയിലേക്ക് അവനും എത്തിച്ചേർന്നു വീഡിയോ കോൺഫറൻസിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വെബക്സ് എന്ന സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായി യുവാൻ ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനക്കുറവുള്ളതിനാൽ കുറച്ചു മാത്രം അവൻ സംസാരിച്ചു അവൻ കോഡിംഗ് മാത്രം ചെയ്യുന്നതിൽ മുഴുകി പിന്നീട് വെബക്സിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വൈസ് പ്രസിഡന്റായി ഉയർന്നു യുവാൻ മികച്ച ശമ്പളമുണ്ടായിരുന്നിട്ടും യുവാൻ പക്ഷെ തൃപ്തനായിരുന്നില്ല മനസ്സിൽ മുഴുവൻ ആ പഴയകാല സ്വപ്നമായിരുന്നു പുതിയൊരു മീഡിയ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ വികസിപ്പിക്കാനായി അവൻ വെബക്സ് വിട്ടു മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു യുവാന്റെ മനസ്സു നിറയെ കൂടെ യുവാനോടൊപ്പം വെബക്സിൽ നിന്നും നാൽപ്പത് പേരുടെ ഒരു സംഘവും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്നും മറ്റു സുഹൃത്തുക്കളിൽ നിന്നും പുതിയ കമ്പനി തുടങ്ങാനുള്ള പണം സ്വരൂപിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ എറിക് യുവാൻ സൂം എന്ന കമ്പനി സ്ഥാപിച്ചു സിസ്കോ ഗൂഗിൾ സ്കൈപ്പ് തുടങ്ങിയ കമ്പനികൾ ആധിപത്യം പുലർത്തിയിരുന്ന അതേ വിപണിയിൽ നിന്നുമായിരുന്നു സൂമിന്റെയും തുടക്കം സൂം പുതിയ വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ പുറത്തിറക്കി പക്ഷേ അതിന്റെ പ്രവർത്തന ഫണ്ടിനായുള്ള എല്ലാ അപേക്ഷകളും നിരസിക്കപ്പെട്ടു യുവാന്റെ പഴയ കാമുകി ഇപ്പോഴത്തെ ഭാര്യ ജോലി ഉപേക്ഷിക്കാനുള്ള യുവാന്റെ തീരുമാനത്തെ ശക്തിയുക്തം ചോദ്യം ചെയ്തു പക്ഷെ യുവാൻ ഒരൽപം പോലും പിറകോട്ടു പോകാൻ ഒരുക്കമല്ലായിരുന്നു പഴയ സ്വപ്നത്തിൽ അവൻ ഉറച്ചു തന്നെ നിന്നു അതിന്റെ സാക്ഷാത്കാരത്തിനായി ദിവസവും പതിനെട്ട് മണിക്കൂറോളം അവൻ ജോലി ചെയ്തു ഒടുവിൽ യുവാന്റെ ആ കഠിന പ്രയത്നത്തിന് ഫലമുണ്ടായി എട്ട് വർഷം കൊണ്ട് കമ്പനി വളർന്ന് ഒരു വൻ വിജയമായി മാറി പക്ഷേ യഥാർത്ഥ വിജയം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി മാർച്ചിൽ ലോകമെമ്പാടും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലോക്ഡൌണിന് ഒരുങ്ങി ആളുകൾ പുറത്തിറങ്ങാനാവാതെ വീടുകളിൽ ഒതുങ്ങി ജോലിസ്ഥലത്തേക്ക് യാതൊരു കാരണവശാലും പോകാൻ കഴിയാത്ത അവസ്ഥ പരസ്പരം കാണാൻ കഴിയാത്ത അവസ്ഥ എറിക്കുവാൻ പണ്ട് ട്രെയിൻ യാത്രയിൽ തന്റെ കാമുകയെ കാണാതിരുന്നപ്പോൾ അനുഭവിച്ച അതേ മാനസികാവസ്ഥ ഇവിടെയാണ് പ്രകൃതിയുടെ ഈശ്വരന്റെ ഇടപെടൽ യുവാന്റെ കണ്ടുപിടിത്തമായ സൂമിന്റെ രൂപത്തിൽ ലോകമെമ്പാടും ഒരാശ്വാസമായി മാറിയത് വീടുകളിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് സൂം എന്ന വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോം വലിയൊരു അഭയ കേന്ദ്രമായി മാറി മാർച്ച് ഇരുപത്തിമൂന്നിന് യു കെയിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്ന അന്ന് മാത്രം ഇരുപത്തിയൊന്ന് ലക്ഷം പേരാണ് സൂം ഡൌൺലോഡ് ചെയ്തത് അങ്ങനെ സൂം ടിക്ടോക്കിനെയും ഫെയ്സ്ബുക്കിനെയും പിന്തള്ളി ചരിത്രമെഴുതി വെറും മൂന്ന് മാസം കൊണ്ട് സൂമിന്റെയും യുവാന്റെയും ആസ്തി ഇരട്ടിയായി അന്നുവരെ ലോകത്തിലെ സമ്പന്നന്മാരായ അഞ്ഞൂറ് പേരുടെ ലിസ്റ്റിൽ പോലും ഇടം പിടിക്കാതിരുന്ന ഒരാൾ പൊടുന്നനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വന്നു പണ്ടത്തെ ട്രെയിൻ യാത്രയിലെ ആ പ്രണയ സ്വപ്നം ഈ കൊറോണ കാലത്ത് ലോകത്തിന് മുഴുവൻ ആശ്വാസവും അഭയകേന്ദ്രവുമായി മാറി പൊടുന്നനെ സമ്പന്നരെല്ലാം പാപ്പരായപ്പോൾ സ്വന്തം സ്വപ്നത്തിനു വേണ്ടി ജോലി ചെയ്ത ഒരാൾ ഒരാൾ മാത്രം വളർന്ന് മഹാസമ്പന്നനായി മാറി ഈ വിജയത്തെക്കുറിച്ച് എറിക് യുവാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഇരുപതുകളിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തുള്ളിച്ചാടിയനെ എന്നാലിപ്പോൾ പണം എനിക്ക് സന്തോഷം തരുന്നേയില്ല ഇന്നല്ലെങ്കിൽ നാളെ ലോകം വീട്ടിലിരുന്ന് ജോലി ചെയ്യും എന്നെനിക്കറിയാമായിരുന്നു ഒപ്പം എറിക് യുവാൻ തന്റെ പുതിയ സ്വപ്നം കൂടി വെളിപ്പെടുത്തി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നിങ്ങൾ സൂമിനിടയിൽ കാപ്പി കുടിക്കാൻ എടുക്കുമ്പോൾ ഒരു ബട്ടൺ തെളിയും അതുപയോഗിച്ചാൽ കൂടെയുള്ള എല്ലാവർക്കും കോഫി ലഭിക്കും എത്ര മനോഹരമായ പുതിയ സ്വപ്നമാണ് എറിക് യുവാന്റെത് ചിലരുടെ വിചിത്രമായ സ്വപ്നങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അവർ ആ സ്വപ്നത്തിന് പിന്നാലെ അതി തീവ്രമായി യാത്ര ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം എത്രമേൽ നിസ്സഹായമായി പോയനെ ഇന്ന് ആയിരക്കണക്കിന് ആളുകളെ ആ സ്വപ്നത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു സൂമിന് ആ സ്വപ്നത്തിന് അനുകരണങ്ങൾ പലതും വന്നു പക്ഷേ ആദ്യത്തെ ആ കടിഞ്ഞൂൽ സ്വപ്നത്തിന് ഇറയ്ക്കുവാന്റെ ആ വലിയ സ്വപ്നത്തിന് അതിന്റേതായ വിലയുണ്ട് ലോകം ആ വില ഇറക്കിന് നൽകിയിരിക്കുന്നു കാരണം ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടതാണല്ലോ പിന്നീട് യാഥാർത്ഥ്യമായി മാറുന്നത് അടുത്ത ആഴ്ച മറ്റൊരു കിഡിലൻ സ്വപ്നത്തിന്റെ സാക്ഷാത്കാര കഥയുമായി വീണ്ടും കാണാം അതുവരെ താൽക്കാലികമായി വിടവാങ്ങുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല